സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ തന്നെ പതിവ് കലാപരിപാടികളും ആരംഭിച്ചിരിക്കുന്നു. യു ഡി എഫിൽ മാത്രമല്ല എൽ ഡി എഫിലും ആ കലാപരിപാടികൾ ദൃശ്യമാണ്. ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ല, വിജയയാത്ര നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ബി ജെ പിയിൽ ആ കലാപരിപാടികൾക്ക് മുമ്പേ തന്നെയുള്ള പമ്പൻ പൂരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനാൽ ആ കലാപരിപാടികൾക്ക് അത്ര വലിയ പ്രസക്തി ബി ജെ പിയിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. എന്തായാലും സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ നടക്കുമ്പോൾ, ഘടകകക്ഷികൾക്ക് സീറ്റുകൾ നൽകാനുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ, പലയിടങ്ങളിലും പ്രാദേശിക കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. പോസ്റ്റർ യുദ്ധങ്ങൾ പലയിടങ്ങളിലും വ്യക്തമായി തന്നെ നടക്കുന്നു. കെ പി സി സി നേതൃത്വം കോൺഗ്രസ്സിലെ ഇത്തരം പ്രാദേശിക കലാപങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായ നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. കോൺഗ്രസ്സിൽ ഒരുപാടിടങ്ങളിൽ അത് തുടങ്ങി വച്ചത് കോന്നിയിൽ നിന്നാണ്. കോന്നിയിൽ അടൂർ പ്രകാശിനെതിരെയും റോബിൻ പീറ്റർക്കെതിരെയും വന്ന പോസ്റ്ററുകൾ, അതിന് ഡി സി സി പ്രസിഡന്റ് തന്നെ നേതൃത്വം നൽകുന്നു എന്നുള്ള ആരോപണം ഉയർന്നു. ഡി സി സി പ്രസിഡന്റിനടക്കം താക്കീതും ഒന്ന് രണ്ട് നേതാക്കൾക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുക്കാനും ഒക്കെയുള്ള കെ പി സി സിയുടെ തീരുമാനം അതിൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട്. അത് പിന്നീട് കയ്പമംഗലത്തിലേക്ക് വ്യാപിച്ചു. അവിടെ ആർ എസ് പിക്ക് സീറ്റ് കൊടുക്കുന്നതിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ പരസ്യമായി രംഗത്തെത്തി പോസ്റ്റർ പ്രചരണവുമായി. ചേലക്കരയിൽ മുസ്ലിം ലീഗിന് സീറ്റ് കൊടുക്കുന്നതിനെതിരായിട്ടുള്ള വികാരവുമായി രംഗത്തെത്തി. പട്ടാമ്പിയിൽ പോയി ചേലക്കര മാറ്റി പട്ടാമ്പി സീറ്റ് നൽകാനാണ് തീരുമാനം എന്ന് ഒടുവിലത്തെ ഒരു ധാരണ അങ്ങനെയാണ് ലീഗിന്. അപ്പോൾ പട്ടാമ്പിയിലേക്ക് വന്നപ്പോൾ പട്ടാമ്പിയിൽ സ്ഥിരമായി കോൺഗ്രസ് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഇടമാണ്. അത് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ജയിക്കാവുന്ന ഒരു സീറ്റ് ലീഗിന് കൊണ്ട് കൊടുക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യവുമായി അവിടെയും കോൺഗ്രസ്സുകാർ രംഗത്തെത്തി. ലീഗ് സ്ഥാനാർത്ഥി വന്നാൽ തോൽപ്പിക്കുമെന്നുള്ള പരസ്യ നിലപാടുകൾ പ്രഖ്യാപിക്കാൻ തുടങ്ങി. ആലോചിച്ച് നോക്കണം, രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് നിന്ന് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് നേരിട്ടവരാണ്. ഇപ്പോൾ ഒരു പേരിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഈ കാലത്ത് അത്തരത്തിൽ പരസ്യമായുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറും എന്ന് ആ പ്രാദേശിക ഘടകങ്ങൾ ചിന്തിക്കുന്നില്ല. നെന്മാറ സീറ്റ് സി എം പിക്ക് കൊടുക്കുന്നതിനെതിരായിട്ട് പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ ധർമ്മജന് ബാലുശ്ശേരി സീറ്റ് കൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ അവിടുത്തെ കോൺഗ്രസ്സുകാർ പരസ്യ നിലപാടുകളുമായി കെ പി സി സിക്ക് പരാതി നൽകിയിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ കോൺഗ്രസ് വിശദീകരണം നൽകേണ്ടി വരും, ധർമ്മജനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ എന്നുള്ള നിലപാടാണ് അവർ പറയുന്നത്. ഇത്രയും നാൾ ബാലുശ്ശേരിയിലൊക്കെ വെള്ളം കോരിയ മനുഷ്യരെ ഇത്ര നിഷ്കരുണമായി ചവിട്ടി കിണറ്റിൽ തള്ളണമോ? ഇതുപോലുള്ള ജനങ്ങളുടെ ഇടയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ധർമ്മസങ്കടത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവിടാൻ ധർമ്മജനെ പോലെയുള്ളവരെ മത്സരിപ്പിക്കണമോ എന്നുള്ള ചോദ്യമാണ് ഒരു വശത്ത് ഉയരുന്നത്. അപ്പോൾ ഇത് പതിവുള്ള കാര്യമാണ്. സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ഇത്തരത്തിലുള്ള പൊട്ടിപ്പുറപ്പെടലുകളും ഒക്കെ ഉണ്ടാകും. പക്ഷേ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് എന്ന് ഞങ്ങളീ തെരഞ്ഞെടുപ്പിനെ അത്ര കണ്ട് ഗൗരവത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത് എന്ന് പാർട്ടി നേതൃത്വം കരുതുമ്പോഴും അണികളുടെ ഇടയിൽ ആ നിലയിലേക്ക് വിശ്വാസ്യത ഉണ്ടാക്കുന്ന ഒരു നീക്കം നടത്താൻ പോലും പാർട്ടി നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു സന്ദേശം അത് നൽകുന്നുണ്ട്. മറുവശത്ത് എൽ ഡി എഫിലും ഉണ്ട്. എൽ ഡി എഫ് ഇപ്പോൾ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥികളുടെ ഒരു സാധ്യതാ പട്ടിക സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുന്നതിനായി തയ്യാറാക്കുമ്പോൾ തന്നെ ആ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. എറണാകുളത്ത് കളമശ്ശേരിയിലും ആലുവയിലും കുന്നത്ത് നാട്ടിലുമൊക്കെ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിരിക്കുന്നത് ചില വ്യക്തി താല്പര്യങ്ങളുടെ പേരിലാണ് എന്നുള്ള ആക്ഷേപം അവിടെ ഉയർന്നിരിക്കുന്നു. കുന്നത്ത് നാട്ടിലെ സീറ്റ് കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റിരിക്കുന്നു എന്ന ആക്ഷേപം ഉയർത്തപ്പെട്ടിരിക്കുന്നു. ആലുവയിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അടുത്ത ബന്ധുവിനെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന ആരോപണം ഉയരുന്നു. കളമശ്ശേരിയിൽ ചന്ദ്രൻപിള്ളയല്ലാതെ മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയായി വരണമെന്നുള്ള ആവശ്യം ഉയർത്തുന്നു. തരൂരിൽ മന്ത്രി എ കെ ബാലൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പാർട്ടിയുടെ സംസ്ഥാന പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ പുതുവികാരമുയർന്നു. ആ തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തോടനുബന്ധിച്ച് ഉണ്ടാകാവുന്ന ആ കലാപരിപാടികളെയൊന്നും ഈ മാറിയ സാഹചര്യത്തിലും, അതായത് എന്ത് വില കൊടുത്തും ജയിക്കണമെന്നുള്ള ആവേശവുമായി മുന്നോട്ട് പോകുന്ന രണ്ട് മുന്നണികൾ, ഭരണത്തുടർച്ചയിലേക്ക് ഇതാ പടിവാതിൽ വരെ എത്തി നിൽക്കുന്നു എന്ന് കരുതുന്ന എൽ ഡി എഫ്, ആ ഭരണത്തുടർച്ചയെ എന്ത് വില കൊടുത്തും ഒറ്റക്കെട്ടായി നിന്ന് തീർക്കണം എന്ന് വിചാരിക്കുന്ന യു ഡി എഫ്, രണ്ടുപേരിലും ഇത്തരത്തിലുള്ള അന്തഃഛിദ്രങ്ങളും പ്രാദേശിക എതിർവികാരങ്ങളും അതിശക്തമായി തന്നെ
സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കാര്യങ്ങൾ അത്ര വിചാരിച്ച രീതിയിൽ സ്മൂത്തായി മുന്നോട്ട് പോകില്ല എന്നതിൻ്റെ ആദ്യ സൂചന തന്നെയാണ്.